ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു അനർ വീഡിയോ. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ബെർമുഡ മാപ്പിലൊരു അടിപൊളിയായിട്ടുള്ള സോളോ സ്ക്വാഡ് ഗെയിം പ്ലേ ആണ്. അത് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന പുതിയ ബണ്ടിൽ, ഇവിടെ നിങ്ങൾ കാണുന്ന ബണ്ടിലില്ലേ, കളർ ചേഞ്ച് ആവുന്ന ബണ്ടിൽ, ഇത് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു ഗെയിം പ്ലേ ആണ്. ഞാനിവിടെ ആദ്യം തന്നെ ഒരുത്തിനെ ഓടിച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കില്ല് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്നെ പോലൊരു സോളോ സ്ക്വാഡ് കളിക്കാൻ വന്നൊരു കില്ലാടിയാ തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രസ്സ് അങ്ങനെ ഉണ്ട് ഗൈസ്, കണ്ടില്ലേ? ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ബാക്കിൽ ആ ഒരു ഇതൊക്കെ വന്നിട്ടൊരു രാജാവിനെ പോലുള്ളതൊരു കിരീടമൊക്കെ വെച്ചിട്ട് സെറ്റ് സാധനം. ഇത് പിന്നെ ഒരു ജോക്കറിൻ്റെ തീമാണ്. അപ്പോൾ ഇത് രണ്ടാണ് ഈ ഒരു ഡ്രസ്സിൽ വരുന്നത്. കളർ, ഈ കോസ്റ്റ്യൂം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓടുമ്പോഴും ഇടാൻ പറ്റുന്ന റിമോട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഗെയിം പ്ലേയറെ ഇടയ്ക്ക് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ എന്താ വന്നത്, പുതുതായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വന്നിട്ടുണ്ടല്ല, ഗ്ലൂവാൻ്റെ സ്കിൻ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ വേറെ തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവൻ താഴത്തേക്ക് ചാടി, ഞാൻ പുറത്തേക്ക് വന്നു. അവൻ്റെ ടീംമേറ്റ് ബാക്കിലെത്തിയിട്ടുണ്ട്. ഞാനൊരു ഗ്ലൂ ആൾട്ടോ അനുസരിച്ച് വീണ്ടും ഒരു ഗ്ലൂ ആൾട്ടോ നൈസിൽ നമുക്ക് സൈഡ് മാറി കളിക്കാം, അല്ലെങ്കിൽ പണിപ്പാളും. ഓക്കെ, ഒരുത്തിന് ഓപ്പണിൽ വന്നു, കുറച്ച് ഡാമേജ് കൊടുത്ത് ഇപ്പുറത്തേക്ക് വരും. ഓക്കെ, അവൻ അത്രേ ഉള്ളൂ. ഒരുത്തിനെ എടുത്തു, അടുത്തൊരുത്തിനെ ഡ്രാഗ് ചെയ്ത് നോക്കിയതു. പിന്നെ അല്ല ഗൈസ്, രണ്ടുപേരും നോക്കി ചെയ്തിട്ടുണ്ട്. ഇവരെ രണ്ടുപേരും കൂടെ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നാല് കില്ല് കംപ്ലീറ്റ് ആവുന്നതാണ്. നമുക്കൊരു മെഡ്കിറ്റൊക്കെ അടിക്കാം, അതിനുശേഷം നമ്മുടെ നോക്കെല്ലാം നമുക്ക് ഫിനിഷ് ചെയ്യാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ നാല് കില്ല് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ബ്ലൂ സോണിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ബ്ലൂ സോണിൽ ഞാൻ അവിടെ നിന്നൊക്കെ കൂട്ടെടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വേറെ തന്നെ സ്പോട്ട് ചെയ്ത് കുറച്ച് ഡാമേജ് കൊടുത്തു. ഓക്കെ, വീണ്ടും ഞാൻ അങ്ങോട്ട് ഷോർട്ട് റേഞ്ചിലോട്ട് കയറി പോവാണ്. സേഫ്റ്റിക്കായിട്ടൊരു ഗ്ലൂ ആൾട്ട്, കാരണം അവിടെ നടി വരാൻ ചാൻസ് ഉണ്ട്. പുറകിൽ നടി വരുന്നുണ്ട്. ഓക്കെ, ആളെ ഞാൻ സ്പോട്ട് ചെയ്ത് അവനങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പുറകിൽ നടി കിട്ടി. ഇനി പ്രത്യേകം വന്നു, അവൻ്റെ ഓടി വരുന്നുണ്ടായിരുന്നു. ചാടി അവനങ്ങ് ഡ്രൈവ് ചെയ്ത് പുറത്തിൻ്റെ പുല്ലായിട്ട് നേരെ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, അവനെ കൂടെ എടുക്കണം. പെട്ടെന്ന് നമുക്കൊന്ന് ഓടി ഓടി ഹീൽ ചെയ്തിട്ട് നേരെ അങ്ങോട്ട് കയറി പോവാം. എവിടെയാണ് ഇതേ അവിടെ നിന്ന് പൊക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ, അവനെ കൂടെ അങ്ങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെയും മൂന്ന് നോക്കായിട്ടുണ്ട്. ലാസ്റ്റ് പ്ലെയർ ആ വീട്ടിൻ്റെ അവിടെ നിന്നാണ് തോന്നുന്നത്, കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേനെ പുറകിൽ നിന്ന് അവിടെ നിന്നൊരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഉമ്മരങ്ങ് ഫിനിഷ് ചെയ്യാം. ഉമ്മര എന്തായാലും പൊക്കി വിടുന്ന കാര്യത്തിൽ നോ ഡൗട്ട്. അപ്പോൾ എല്ലാം പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം ഗൈസ്. ഇനി ബ്ലൂ സോണിൽ വേറെ ഉണ്ടാവുമോ? ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കില്ലെല്ലാം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഏഴ് കില്ല് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ലൂട്ടിന് ഒരു ക്ഷാമവും, എല്ലാത്തിലും ലൂട്ടാണ്. അതിനുശേഷം ഇവരുടെ ലാസ്റ്റ് പ്ലെയറിനെ ഞാനിങ്ങനെ നോക്കുകയാണ്. അവിടെ ആളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ഹെഡും കാര്യങ്ങളൊക്കെ കൊടുത്തു, പെട്ടെന്ന് ഞാൻ കവറെടുത്തു. അതിനുശേഷം നോക്കുമ്പോഴത്തേക്കും വീണ്ടും അവൻ ഓപ്പണിൽ വന്നു, അവനങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. ഇവനാണോ എന്നറിയത്തില്ല, എന്തായാലും ഇവൻ സോളോ പ്ലെയർ അല്ല, അതായത് ഇയാളെത്തിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്, ഓടി വന്ന് നോക്കിയതും കിട്ടിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കങ്ങ് ഫിനിഷ് ചെയ്യാം, അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എട്ട് കില്ല് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഒരു നോക്കും കൂടെ നമുക്ക് ഓടിപ്പോയിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒൻപത് കില്ല് കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, എവിടെ എവിടെ ഓപ്പണിലാണുണ്ടോ? നമുക്ക് ചിപ്പുണ്ട്, ചിപ്പ് വെച്ച് നമുക്ക് സ്കാർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ഈ മാച്ചിൽ നമുക്ക് സ്കാറും യു എം പി ആക്കിയാലോ ഗൈസ്. ഒരു ചിപ്പും കൂടെ കിട്ടുകയാണെങ്കിൽ അവന്മാർ വീണ്ടും ലൂട്ടെടുക്കാൻ വന്നാൽ തോന്നും. അവനങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരും ഇങ്ങോട്ട് വരുമെന്ന് അറിയത്തില്ല, അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമുക്കിവിടെ ആദ്യത്തെ പത്ത് കില്ല് കംപ്ലീറ്റ്. അതായത് അവിടെ പൊക്കുന്നു ഗൈസ്, പൊക്കുന്നു പൊക്കുന്നു പൊക്കുന്നു. നമുക്കെന്തെങ്കിലും ഓടിപ്പോവാം. ഓടിപ്പോകുമ്പോഴത്തേക്ക് അവിടെ നോക്കുകയാണെങ്കിൽ ഗ്ലൂ വാളൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാണ്. വേറെ ഫൈറ്റൊക്കെ നടന്നെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ലോങ്ങിലാണ് ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവനങ്ങ് നോക്ക് ചെയ്തു. അതിനുശേഷം ഗ്ലൂ വാളിൻ്റെ ബാക്കിൽ ആൾ നിൽക്കുന്നുണ്ട്. നമുക്കെന്തായാലും ഇവരെ കയറിയെടുക്കണം. പുറകിലും പുറകിലെ വീട്ടിൻ്റെ അവിടെ ഫൈറ്റ് കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് അടിയിട്ടാനും ചാൻസ് ഉണ്ട്. നമുക്കെന്തായാലും ഒന്ന് ഓപ്പണിൽ പോയിട്ട് ഡ്രാഗ് ചെയ്ത് അവനങ്ങ് നോക്ക് ചെയ്തു. അത്രേ ഉള്ളൂ ഗൈസ്, ഇനി നോക്കി അവനങ്ങ് ഫിനിഷ് ചെയ്തിട്ട് ബാക്കിൽ നിന്ന് വരുന്നവരെ നോക്കാം. അവിടുത്തെ അത് പൊങ്ങിയാ, അവിടെ ആളെത്തിയിട്ടുണ്ടായിരുന്നു. അവനങ്ങ് നോക്ക് ചെയ്തു, ഒരു ഗ്ലൂ ആൾട്ട് ഇവനങ്ങ് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു മെഡ്കിറ്റ് അടിക്കാം. ഇതേ അവിടെ നല്ല അടി കിടക്കുന്നുണ്ട് ഗൈസ്. അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്ലൂ വാളൊക്കെ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്, എന്നെ തന്നെയാണല്ലേ. ഓക്കെ, നമ്മുടെ ഗ്ലൂ വാളിൻ്റെ സ്കിൻ അങ്ങനെ ഉണ്ട് ഗൈസ്, അടിപൊളിയല്ലേ? കാരണം ഓരോ സൈഡിൽ നോക്കുമ്പോഴത്തെ ഓരോ തീമാണ് അതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അതാണ് ഈ ഒരു ഗ്ലൂ വാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതേ മേളിൽ ആൾ നിൽക്കുന്നുണ്ട്, ആൾ കണ്ടില്ല, നമുക്ക് നോക്കാം. ഞാൻ നേരെ ഇങ്ങോട്ട് എന്തായാലും റിസ്ക് എടുത്തത് മേലെ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല ഗൈസ് മേലെ ആളുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഇവനങ്ങ് എടുത്തിട്ട് നമുക്ക് ഇവിടെ സ്ഥലം വിടാം. ആളത് ചാടി വരുന്നുണ്ടായിരുന്നു. ഇത് ഈ പിന്നെ കുറച്ച് നേരത്തെ ഞാൻ ഫിനിഷ് ചെയ്തതല്ലേ ഗൈസ്, ഒരു പിന്നെ പിന്നെ റിവഞ്ച് എടുക്കാനായിട്ട് വരികയാണെന്ന് തോന്നുന്നു ഗൈസ്. എന്നാലും നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നത്. ഈ ഒരു മാച്ചിൽ ബോയി എടുക്കില്ല എന്ന് അറിയാനായിട്ട് ഗെയിം പ്ലേ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇപ്പോൾ ബാക്കിൽ ഞാൻ വന്നപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെയാണ് അതായത് ആൾ പുറകിൽ ആളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവൻ എന്നെ കണ്ടില്ല തോന്നുന്നു, വിട്ടങ്ങ് പോകണം. അങ്ങനെ പോയാൽ അങ്ങനെയാണ്, അവൻ അത്രേ ഉള്ളൂ. അങ്ങ് ഡ്രാഗ് ചെയ്ത് നോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് സാധനം മേടിക്കാം ഗൈസ്. ഒന്നും അങ്ങനെ മേടിക്കാനായിട്ടില്ലാന്ന് തോന്നുന്നു. എന്താ ഉള്ളത്, ഒരു ഇത് മേടിച്ചു ഞാൻ, ഏതാ സ്കോപ്പ് എടുത്തു, ഫോറക്സ്. അതിനുശേഷം നമുക്ക് സോണിൽ കയറാനുണ്ട്. സോണിൽ പോകുന്നതിനായിട്ട് ഞാൻ വന്ന വണ്ടിയുണ്ട് അവിടെ, പക്ഷേ നമുക്ക് എന്തായാലും നടന്നു പോകാം, കാരണം അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ. നേരെ വണ്ടി പോകുമ്പോഴത്തേക്ക് അടി കിട്ടുന്നത്, അതുകൊണ്ട് നമുക്ക് നൈസിൽ നടന്നു പോയിട്ട് അവന്മാരെ എടുത്ത് അടുത്ത സോണിലേക്ക് കയറാം. ഓക്കെ, നോക്ക് ഫിനിഷ് ആയിട്ടുണ്ട്, പതിനാല് കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടോട്ടൽ ലെവൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊൻപതാണ്. മോൺസ്റ്ററൊക്കെ കിടക്കുന്നുണ്ട്.
ഫൈറ്റ് എവിടെയാണ്? ആ ഷെഡിൻ്റെ അവിടെ ആൾക്കാരുണ്ടല്ലോ ഗൈസ്, ഒരുത്തനെ സ്പോട്ടിൽ നല്ല ഡാമേജ് കൊടുത്ത്, അത്രേ ഉള്ളൂ. അവനങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. ഓടി നമുക്ക് അങ്ങോട്ട് പോവാം. സേഫ്റ്റി കേട്ടൊരു ഗ്ലൂ ആൾ ടു, അവിടെയും ഗ്ലൂ ആൾ വന്നു. ഓക്കെ, പ്രശ്നമാണ്, നമുക്ക് വണ്ടി എടുക്കാം. നമ്മുടെ ഈ കാറിൻ്റെ സ്കിൻ എങ്ങനെയുണ്ട്? ക്ലാസിക് കാറിൻ്റെ സ്കിൻ, അടിപൊളിയല്ലേ? ഇതും വരാൻ പോകുന്നതാണ്. അവനെ ഇടിച്ചങ്ങ് പറപ്പിച്ചിട്ടുണ്ട്. അവനങ്ങ് നോക്കി അതിനെ ലോങ്ങിൽ നിന്ന് ആളെ ഞാൻ സ്പോട്ട് ചെയ്തു, പക്ഷേ ഡപ്പ കാരണം അത് സ്മോക്കായി പോയി. ഒരു വണ്ടി പുറകെ പോകുന്നുണ്ട്. ഇവനെ നമുക്ക് ഫിനിഷ് ചെയ്യാം. അതിന് മുന്നേ ഇങ്ങോട്ട് കയറി പോയിട്ട് ഇവനെ എടുക്കാം. ഗൈസ് അവൻ അവിടെ ഇരുന്ന് അടിക്കുകയാണ്. ആ അയ്യോ ഗൈസ്, ഹെഡ് കയറിയില്ല. അവനവിടെ ഗ്ലൂ ആൾട്ടോ, ഞാൻ ഇപ്പുറത്തേക്ക് വന്നു, അത്രേ ഉള്ളൂ. അവനങ്ങ് നോക്കിയത് ഞാനൊരു ഗ്ലൂ ആൾട്ടോ. അതിന് പക്ഷേ അപ്പുറത്ത് വേറെ ആളുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഇതിൻ്റെയും അപ്പുറത്ത് ആളുണ്ട്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ നോക്കാണ് അത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അടുത്ത നോക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ നോക്കാം. അവൻ അപ്പുറത്തുനിന്ന് ഫിനിഷ് ചെയ്യാൻ നോക്കണം. നോക്കാം, അയ്യോ ഗൈസ് പോയി. അത് അയ്യോ ഗൈസ്, എന്തായാലും കുഴപ്പമില്ല, കില്ല് പോയി. നമുക്ക് എന്തെങ്കിലും ലൂട്ട് എടുക്കാം ഗൈസ്. എൻ്റെ കില്ല് കുമ്പുന്നോടാ. അവൻ ആരാ? അവനെ ഞാൻ ഓടിച്ചിട്ടടിക്കും ഗൈസ്. അവൻ തീർന്നു. അപ്പോൾ എന്തായാലും സൈഡിൽ ആളെത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നോക്കി കളിക്കാം, കാരണം റിസ്ക് ആണ്, സോണാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സോണിലും കയറണം. വണ്ടി ഉണ്ട്, കുഴപ്പമില്ല. അത് ആളത് എവിടെ നിന്ന് മെഡിക്കറ്റ് അടിക്കുകയാണ്. പാവം ഗൈസ്, എവിടെ നോക്കി അടി മേടിച്ചു. ഇപ്പം അല്ല എൻ്റെ കില്ലെടുത്ത്, എൻ്റെ കില്ലെടുത്ത് അപ്പുറത്തെ ടെൻറ്റിൻ്റെ അവിടെ നിന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ സോണിലേക്ക് കയറണം. കുറച്ചുകൂടി സോൺ അങ്ങോട്ട് പോയിട്ട് നമുക്ക് അവിടെ അവിടെ എന്താ, അതാ അത്രേ ഉള്ളൂ ഗൈസ്. അവനങ്ങ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നൈസിൽ അങ്ങ് താഴത്തേക്ക് ഇറങ്ങാം. വണ്ടി വേണ്ട, നടന്ന് തന്നെ പോവാം. ഓക്കെ, അടിയിട്ടി ഒരു ഗ്ലൂ ആൾ ടു, അത്രേ ഉള്ളൂ. കില്ലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവ തന്നെ ആണോ ഗൈസ്? ഞാനിപ്പോൾ കില്ല് കുമ്മിയത് അറിയില്ല. എന്തായാലും അവനങ്ങ് തീർത്തിട്ടുണ്ട്. അവിടുത്തെ അവിടെ ഗ്ലൂ ആളെ കിടക്കുന്നില്ല, അവിടെ നിന്നാണ് അടി വന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 17 കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടോട്ടൽ 20 അലയുണ്ട്. ദേശം ഒരു ജീപ്പ് വരാൻ പോകുന്ന അവനങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നല്ല, ഞാൻ ടെൻറ്റിൻ്റെ അവിടെ ഉള്ളവർ താഴത്തേക്ക് ഇറങ്ങും. ആ സമയം കൊണ്ട് നമുക്ക് താഴത്തേക്ക് പോവാം. നേരെ സോണിൽ കയറിയിട്ട് ഫൈറ്റ് എടുക്കാം. ഓക്കെ, ഇവിടെ ഇവിടെ ആരും കാണുന്നില്ല. ഈ ഭാഗത്തൊന്നും ആരുമില്ലാതെ തോന്നുന്നു. എല്ലാവരും സോണിലെത്തി. ഇതാണ് ഗൈസ് നമ്മുടെ ഇമോട്ട്. ഇതിൻ്റെ വണ്ടിയൊന്നുമല്ല, ഇതിൻ്റെ ഇമോട്ടാണ്. എങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളിയല്ലേ? ഓക്കെ, ഞാനവിടെ ആളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇമോട്ട് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോവാണ്. ഇതിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പുതിയ സ്കിന്നും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ആളെ ഞാൻ സ്പോട്ട് ചെയ്തു. അവന് നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. അവനും കുറച്ച് പ്രശ്നക്കാരനാണ്. ഗ്ലൂ വളക്കെ ഇട്ട് ക്യാരക്ടറൊക്കെ ഇട്ട് പതിയെ പതിയെ കവറെടുത്ത് കളിക്കുന്നു. ഞാൻ ഫുൾ ഡാമേജ് നിൽക്കുകയാണ്. ഓക്കെ, അവൻ താഴത്തേക്ക് പോയി. അവനെന്തായാലും അതിൽ ഇപ്പോഴും കൈ സമയം ഇതിൽ സോണിൽ എലിമിനേറ്റ് ആവേണ്ട എല്ലാ ചാൻസും ഉണ്ട്. പക്ഷേ അവൻ്റെ ടീംമേറ്റ്സൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ, അതൊരു പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഞാനൊരു സൂപ്പർ മെഡ്കിറ്റ് അടിക്കുന്നുണ്ട്. വെസ്റ്റും ഫുൾ ഡാമേജാണ്, വെസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, ദേശം അവൻ നോക്കായില്ല ദേശം. അവൻ പിന്നെ റിവഞ്ച് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഞാനെന്തെങ്കിലും ഗ്ലൂ വാൾ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഇതെന്താ പൊട്ടാത്ത, മറ്റേ സാധനം കാരണം അത് പൊട്ടൊന്നുമില്ല. അടിപൊളിയതേ മരത്തിൻ്റെ അവിടെ ആൾ, ഇപ്പുറത്തെ ആൾ. അയ്യോ, ഫ്രീസൊക്കെ ഇടുന്ന ഒരു ആൾക്കാരെ കൂട്ടി സമയം കിട്ടി കൈസ. അവർക്ക് ആളെ കൂട്ടെ. ഞാൻ നൈസിൽ അവിടെ നിന്ന് മാറി കല്ലിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു. ഓക്കെ, ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് എന്താണ് അവസ്ഥ നോക്കാം. ഇത് ആളെ സ്പോട്ട് ചെയ്തു, അവൻ ചോടി എന്നെ അടിക്കാനായിട്ട് വന്നതാണ്. ഒരു ഗ്ലൂ വാൾട്ട് കവറെടുത്ത് അനുസരിച്ച് നമുക്ക് അവൻ്റെ അടുത്ത ടീമേറ്റ് വന്നത് ഗ്ലൂ വാൾട്ടു. ഇത് ഒരുത്തും വരുന്നു, അവനെ നമുക്ക് നോക്കിയാൻ പറ്റുമോ? അവനെ കൂടെ നോക്കിയത് അടിപൊളിയായിരിക്കും. എന്തായാലും ആദ്യത്തെ നോക്ക് അങ്ങ് ഫിനിഷ് ചെയ്യാം ഗൈസ്, അല്ലെങ്കിൽ അതും കിട്ടത്തില്ല. അപ്പോൾ ഇനി മൂന്ന് പേരുണ്ട് ഓമാർ ടീമിൽ. നല്ല അടി നടക്കുന്നു. അതായത് നോക്കില്ലാണ്ടൊരു ഫിനിഷ് ഇവനാർ എന്നെ രക്ഷിക്കാൻ വന്നതാ. അവനെ എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നല്ല, അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ 20 കിലോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് 5 പേര് അലയവാണ്. അപ്പോൾ ഇത് എവിടെ നിന്നത്? അയ്യോ, മേലെ നിന്നൊക്കെ അടിയിട്ടുന്നുണ്ട് ഗൈസ്. പ്രശ്നമായതിപ്പോൾ 1v4 സിറ്റുവേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രനേഡൊക്കെ വരുന്നുണ്ട്. ഞാനെന്തെങ്കിലും ഗ്ലൂ വാളൊക്കെ ഇട്ട്, അല്ല അല്ല, 1v4 അല്ല ഗൈസ്, 1v3 സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാലും പ്രശ്നം തന്നെയാണ്. നോക്കാം, ഇത് ഇപ്പുറത്തുനിന്ന് ആൾക്ക് ചാടി വരുന്നുണ്ട്. ഇത് ഇതേപോലത്തെ ഓടി വരുന്നു. അവന് ഞാൻ നല്ല ഡാമേജ് കൊടുത്തു. ഇതുപോലത്തും പറന്നൊക്കെ വരുന്നു. ഓക്കെ, ഒരുത്തൻ നോക്കാണ്, അവൻ ഗ്ലൂ ആൾട്ടു. പക്ഷേ ഗ്യാപ്പുണ്ട്. ഞാൻ നേരെ ഓടിപ്പോയിട്ട് അവൻ പുല്ല് ഗൈസ്. അയ്യോ, രക്ഷപ്പെട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഓ അങ്ങോട്ട് പോകാനും പറ്റത്തില്ലല്ലോ ഗൈസ്, പ്രശ്നമായി. ഓമാർ എന്നെ പെടുത്തി കളഞ്ഞു. അതുവഴി പോയാൽ സോണിലും പെടും. എന്തായാലും നമുക്കൊരു സൂപ്പർ മെഡ്കിറ്റൊക്കെ അടിച്ചിട്ട് നൈസിലേക്ക് കയറാം. നമ്മുടെ ലാൻഡ് മൈനിൽ ആൾക്കാർ പെടുന്നുണ്ട്, ലാൻഡ് മൈൻ പൊട്ടുന്നുണ്ട്. ഇത് നീട് വാരിപ്പറ കയറിയാണ് അവന്മാർ. ഇത് അവിടെ ഞാൻ ഒരു നീട് വെച്ചിട്ടുണ്ട്, അതിൽ വിഴുവെന്നറിയത്തില്ല. ഓക്കെ, അതെ, ആ ലാൻഡ് മൈൻ പൊട്ടിയതല്ല ഗൈസ്, ഞാൻ നേരത്തെ നോക്കിട്ടത് ഫിനിഷ് ചെയ്തതാണ്. ഓക്കെ, ലാൻഡ് മൈനിൽ ആരും വീണില്ലല്ലോ. അതെ, വീണ് ഗൈസ്, കുറച്ച് ഡാമേജ് ഒന്നും കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും പോട്ടെ. അപ്പോൾ എന്തായാലും നല്ല ഹെഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു, പക്ഷേ കാര്യമില്ല. ഞാൻ അതിൽ പുറകേ കൂടെ പോകുന്നുണ്ട്. അയ്യോ, ഗ്ലൂ ആൾട്ട് കവറാക്കി. 21 കിലോ ഉണ്ട്, 2 അലയും ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്? നൈസിൽ നമുക്ക് കുറച്ച് മാറിയിരിക്കാം. ഈ ഒരു ഭാഗത്ത് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുത്തും പോകുന്നുണ്ട്. ഇവിടെ ഇവിടെ നില്ലട അവിടെ. അയ്യോ, നല്ല ഡാമേജ്, ബോഡി ഡാമേജ് കൊടുത്തു. അതിനുശേഷം നമുക്ക് യന്ത്രമൊക്കെ കൊണ്ടുവച്ചിരിക്കണം ഗൈസ്. അവൻ പ്രശ്നക്കാരനാണ്. യന്ത്രം നല്ല ഡാമേജ് ചെയ്യുന്നുണ്ട്. അയ്യോ, അവൻ ചാടി അടിച്ച് ഗൈസ് തീർന്ന്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഗൈസ്, പോയി മിസ്സായി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. എന്തായാലും 20+ കില്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇവൻസിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കാം. സോ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.